ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാരങ്ങ പൈനാപ്പിൾ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ നാരങ്ങയിലേക്ക് വെള്ളം ഒഴിച്ച് പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. ശേഷം കോരിയെടുത്ത് 5 മിനിറ്റിന് ശേഷം ഊറ്റിയിട്ട് ചെറുതായിട്ട് അരഞ്ഞിട്ട് ഉപ്പിട്ടിട്ട് 1 ദിവസത്തോളം വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ പൈനാപ്പിൾ ആണ്. ഒരു ചെറിയ പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് കാശ്മീരി ചില്ലി പൗഡർ ആണ് 3 ടേബിൾ സ്പൂൺ, അച്ചാർപ്പൊടി 2 ടേബിൾ സ്പൂൺ, കടുക് 1/2 ടേബിൾ സ്പൂൺ, ഉലുവ 1/4 ടേബിൾ സ്പൂൺ, ഇഞ്ചി ചെറിയ കഷ്ണം, വെളുത്തുള്ളി 15 അല്ലി, പച്ചമുളക് 5 എണ്ണം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഉലുവപ്പൊടി 1/4 ടേബിൾ സ്പൂണും കായപ്പൊടി 1/2 ടേബിൾ സ്പൂണുമാണ്. ഇനി നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 200 ഗ്രാം നല്ലെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് കടുകും ഉലുവയും കൂടിയിട്ട് പൊട്ടിക്കാം. ഇനി അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടെല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കുക. ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കിതിലോട്ട് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഈ പൈനാപ്പിൾ എല്ലാം ഒന്ന് വെന്ത് വരട്ടെ. 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അപ്പൊ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ പൈനാപ്പിളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അച്ചാർപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന കായപ്പൊടിയും ഉലുവപ്പൊടിയും ആഡ് ചെയ്യാം. എന്നിട്ടെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് നാരങ്ങയാണ് ആഡ് ചെയ്യുന്നത്. ചെറുനാരങ്ങ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. നാരങ്ങയുടെ എല്ലാ ഭാഗത്തും എത്തണം. അപ്പൊ നമ്മൾ പുട്ടികളൊക്കെ ഇടുമ്പോ ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ. Thank you.
നമ്മളിതിലോട്ട് വിനാഗിരിയാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾ എത്രയാണ് നാരങ്ങ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വിനാഗിരി എടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ കുറച്ച് മാത്രമേ ഇട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ടേസ്റ്റിന് വേണ്ടി ഇത്തിരി പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ എല്ലാം കഴിഞ്ഞ് ഞങ്ങള് നാരങ്ങ പൈനാപ്പിൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി എത്തുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.